ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ സൂപ്പ് സീരീസിൽ ഒരുപാട് ഒരുപാട് കമന്റ്സ് എല്ലാം കാണിക്കൂ എല്ലാം കാണിക്കൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഒന്നും അങ്ങനെ ഇഷ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചു. എന്റെ കാൽക്കുലേഷൻ മൊത്തം തെറ്റിച്ചുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത് എല്ലാം കാണിക്കണം എന്നുള്ളത്. ഇനി നമുക്ക് ഓരോ വ്യാഴാഴ്ചകളിലും എന്നെ കൊണ്ട് മാക്സിമം പറ്റുന്ന പോലെ ഞാൻ പുതിയ പുതിയ ഞാൻ കാണിച്ച സൂപ്പുകൾ ഓരോന്നായിട്ട് ഇടാം. അത് കഴിഞ്ഞിട്ട് എനിക്കറിയുന്ന സൂപ്പുകൾ ഞാൻ ഇട്ടുകൊണ്ട് വരാം. അപ്പൊ നമുക്കിതിനെ ഒരു സൂപ്പി തേഴ്സ്ഡേ എന്നോ ഇല്ലെങ്കിൽ ഒരു സൂപ്പ് സീരീസിൽ വരുന്ന തേഴ്സ്ഡേ ആയിട്ട് നമുക്ക് വെക്കാം. അപ്പൊ നിങ്ങൾക്കും പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കാലോ. ഓക്കെ, ഈ തേഴ്സ്ഡേ എന്ത് സൂപ്പാണ് വരിക എന്ന് നിങ്ങൾക്ക് ഇതാക്കാലോ. അപ്പൊ ഇന്ന് കാണാൻ പോകുന്ന സൂപ്പ് ദ മോസ്റ്റ് റിക്വസ്റ്റഡ്, എല്ലാവർക്കും അറിയണം എന്നുള്ളതിന്റെ ആ ഒരു എഴുതിയതിൽ തന്നെ എനിക്ക് മനസ്സിലായി, ക്രീം ഓഫ് ബ്രോക്കലി. അപ്പോ നമ്മൾ കാണാൻ പോകുന്നത് ക്രീം ഓഫ് ബ്രോക്കലിയാണ്. ഇത് ക്രീം ഓഫ് ബ്രോക്കലി എന്ന് പറയുന്ന ഈ ഒരു സൂപ്പ് രണ്ട് വിധത്തിൽ ചെയ്യാം. ഒന്ന് നമുക്ക് എന്താ പറയുക, പൊട്ടേറ്റോ യൂസ് ചെയ്തിട്ട് ചെയ്യാം, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്രീം യൂസ് ചെയ്തിട്ട് ചെയ്യാം. ചോയ്സ് നിങ്ങളുടെയാണ്. എപ്പൊ പൊട്ടേറ്റോ യൂസ് ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ നമുക്ക് ഇന്ന് ഞാൻ ക്രീമിലാണ് ചെയ്യുന്നത്. ഞാൻ എങ്ങനെയാണോ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്ന സൂപ്പ് സീരീസിൽ അത് നിങ്ങൾ കണ്ട പോലെ തന്നെയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. വരൂ നമുക്ക് ദ ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് സൂപ്പി തേഴ്സ്ഡേ. നമുക്ക് കാണാം ക്രീം ഓഫ് ബ്രോക്കലി. അപ്പോൾ ക്രീം ഓഫ് ബ്രോക്കലിക്ക് നമുക്ക് ആവശ്യമുള്ളത് ആദ്യം ബ്രോക്കലിയാണ്. ആദ്യം തന്നെ നമുക്കെല്ലാം ക്ലീൻ ചെയ്തെടുക്കാം. ബ്രോക്കലി എങ്ങനെയാണെന്ന് അറിയാലോ, നമുക്ക് ഒരുപാട് ഈ തണ്ടൊന്നും മുറിക്കേണ്ട. ഈ തണ്ടൊക്കെ നല്ല ടേസ്റ്റാണ്, അതുകൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് നമുക്കിടാം. ഭയങ്കര കട്ടിക്ക് തണ്ട് തോന്നിക്കണമെങ്കിൽ മാത്രം നമുക്കൊന്ന് ഇതാക്കിയിടാം. അതല്ലാത്ത പക്ഷം ജസ്റ്റ് ഒന്ന് മുറിച്ച് ഒന്ന് നോക്കി ദാറ്റ്സ് ഇറ്റ്. നല്ല ആരോഗ്യമാണ്, എല്ലാവർക്കും കഴിക്കാം, നല്ല സൂപ്പർ ടേസ്റ്റാണ്, പിള്ളേർക്കൊക്കെ ഇഷ്ടാവും. ഞാനിതപ്പോൾ രാത്രി ഡിന്നറിന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അവർ അമ്മയച്ഛനും സീരിയൽ കാണുന്നു. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഇതുപോലെ വൃത്തിയാക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കാട്ടുള്ളൂ. വിനീസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത് കേട്ടോളൂ. ഓക്കെ, അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം വയ്ക്കുക. ഇതിലേക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് എക്സ്ട്രാ വെർജിൻ കോൾഡ് എക്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന വെർജിൻ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം, വെളിച്ചെണ്ണ മാത്രം യൂസ് ചെയ്യരുത്. ജസ്റ്റ് കുറച്ച് മാത്രം മതി, കൂടുതലൊന്നും വേണ്ട. ഇനി നമുക്കിതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി, ഇനി വെളുത്തുള്ളി 3 അല്ലി, ഒരു മീഡിയം സൈസ് സവോള നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ ഒലിവ് ഓയിലിൽ ഇതൊന്ന് സോട്ടേ ചെയ്യുക. അധികമൊന്നും ആവേണ്ട ആവശ്യമില്ല. നമ്മുടെ ബ്രോക്കലി ഇപ്പം തന്നെ നമുക്ക് അതിലേക്ക് ഇടാം. അപ്പോൾ ആ വെളുത്തുള്ളിയുടെ ആ ഒരു ഇൻഫ്യൂഷൻ അതിലേക്ക് നടക്കും. ഓക്കെ, ബ്രോക്കലി വേവിക്കുക അങ്ങനെയൊന്നും ആവശ്യമില്ല. ആ ഒരു ടോസിങ് തന്നെ ധാരാളം മതി. പച്ച ചുവയ്ക്കില്ല ഉറപ്പ്. ഓക്കെ, ഇനി ഇതിന് വേണ്ട ഉപ്പ്, അതായത് ലേശം, അത് മാത്രം നമുക്കിട്ട് കൊടുക്കാം കുറച്ച്. പിന്നെ ബാക്കി നമുക്ക് ക്രീമൊക്കെ ഒഴിച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം കേട്ടോളൂ. ഞാനൊരു മീഡിയം ഹൈയിൽ വെക്കാൻ പോവാണ് ഫ്ലെയിം. എന്നിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ ഒരു ആവി കയറ്റുന്ന പോലെ
നമുക്ക് അരച്ചിട്ട് ആക്കാം. ഇന്ന് ക്രീം ഓഫ് ബ്രോക്കലിയുടെ കൂടെ തന്നെ ഞാൻ പനീർ ഫജീറ്റ എന്ന് പറയുന്ന ഒരു ഇതാണ് ഉണ്ടാക്കുന്നത്. ആ റോള് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസിപ്പി സെപ്പറേറ്റ് ആയിട്ട് ഇടാം കേട്ടോ. അതിന് ഞാൻ ഇപ്പോൾ പനീരൊക്കെ വേവിച്ച് വെച്ചിരിക്കണം, അത് ഞാൻ ചെയ്യട്ടെ. ഒരു 2 മിനിറ്റ് വെച്ചാൽ മതി, കൂടുതൽ വെക്കണ്ട. അപ്പോൾ മാത്രമേ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഒരു കളറും ആഡ് ചെയ്യുന്നില്ല, അതുകൊണ്ട് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള തന്നെ നമുക്ക് ആ ഫീല് വേണം. 2 മിനിറ്റ് ഒരു 3 മിനിറ്റ് കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല. ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്, ബ്രോക്കലിയൊക്കെ നന്നായിട്ട് സ്വെറ്റായി, ഒരുമാതിരി ഹാഫ് സ്റ്റീംഡ് ആയിട്ടുണ്ട്. നല്ല വെളുത്തുള്ളിയുടെ മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിൽ നിങ്ങൾക്ക് വെളുത്തുള്ളിയുടെ മണം ഇഷ്ടമല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ, നോ പ്രോബ്ലം. പക്ഷേ ട്രഡീഷണലി ഇങ്ങനെയാണ് ഉണ്ടാക്കുക. ഇനിയിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എത്രമാത്രം ബ്രോക്കലി വെന്തിട്ടുണ്ട് എന്നുള്ളത്. ഒരു ബ്രോക്കലി എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടുള്ളൂ. ഒരു ഹാഫ് വെന്തിട്ടിട്ട് കണ്ടോ, ഇത്ര മതി നമുക്ക്. ആ ഒരു ലെവലിലേക്ക് എടുത്താലേ നന്നായിരിക്കുള്ളൂ. കുഴ കുഴന്ന് വെള്ളം ഒഴിച്ച് വേവിച്ച് ഒന്നും വേണ്ട. നമുക്കിത് ഓഫ് ചെയ്യാം, ഒന്ന് ആറട്ടെ. ആറിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് അരയ്ക്കാം. അപ്പോൾ മിക്സിയിലേക്ക് ഇട്ടിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് സാധാരണ വെള്ളം, ഓക്കെ, കുറച്ച് മതി. ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അതിനെ അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് നിങ്ങൾ ഇട്ടിട്ടാണ് ചെയ്യണത്, ക്രീം അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വയറ്റുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ ഉരുളക്കിഴങ്ങും നിങ്ങൾ ഇടണം. അതല്ലാത്ത പക്ഷം നമുക്ക് ആ ഒരു ടെക്സ്ചർ കിട്ടില്ല. അതുകൊണ്ട് വയറ്റുന്ന സമയത്ത് ഉരുളക്കിഴങ്ങ് ഇടുന്നവർ ഉരുളക്കിഴങ്ങ് ഇടുക, അല്ല കുക്കിംഗ് ക്രീം യൂസ് ചെയ്തിട്ടാണ് ചെയ്യണത് എന്നെ പോലെ എന്നുണ്ടെങ്കിൽ ഇതാണ് എളുപ്പം. ഇനി അരയ്ക്കാം. നമ്മൾ അരച്ചിട്ടുണ്ട്. ഇത് തന്നെ ആവശ്യത്തിന് കൊഴുപ്പുണ്ടാവും. ഇനിയിപ്പോൾ ഉരുളക്കിഴങ്ങും കൂടി ഇട്ടാൽ അങ്ങോട്ട് മിണു മിണുന്നാവും. പക്ഷെ ചിലവർക്ക് കുക്കിംഗ് ക്രീം അലർജിയാണ്, ചിലവർക്ക് ക്രീം അലർജിയാണ് എന്നുള്ളവരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒരു കാൽ ഉരുളക്കിഴങ്ങ് ഇട്ടാൽ മതി. ഇതിൻ്റെ ടെക്സ്ചർ എന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ ആയിരിക്കും ടെക്സ്ചർ. ഇനി നമുക്ക് വെള്ളം ഒഴിക്കാം. ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇനി ഒന്ന് ഇളക്കി. നമ്മൾ ഒരു ആർട്ടിഫിഷ്യൽ കളറും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു പേസ്റ്റ് പോലെ നമുക്ക് കിട്ടും. ഇനി നമുക്കിത് ഗ്യാസ് കത്തിക്കാം, വെക്കാം. ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്നത് കുക്കിംഗ് ക്രീമാണ്. ഞാൻ ഈ ബ്രാൻഡാണ് യൂസ് ചെയ്യാറുള്ളത്, എനിക്കിതാണ് ഇഷ്ടം. അപ്പോൾ കുക്കിംഗ് ക്രീം, അതല്ലാതെ വിപ്പിംഗ് ക്രീം അല്ല, കുക്കിംഗ് ക്രീം. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് കുക്കിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോഴാണ് നമ്മുടെ ക്രീം ഓഫ് ബ്രോക്കലി എന്നുള്ളത് ആവുന്നത്. ഒരു കപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്, നോക്കട്ടെ ഞാൻ. ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ആ ഒരു കപ്പ് ധാരാളം മതി, ഇനി കൂടുതൽ വേണ്ട. ഇനി ബാക്കിയുള്ളത് നമുക്ക് വെള്ളം ആഡ് ചെയ്യാം. ഇനി ലേശം, നമ്മൾ ഭയങ്കര തിക്കായിട്ടുള്ള സൂപ്പല്ല, കുറച്ച് ലൈറ്റാണ്. ഒരു 1 കപ്പ് വാട്ടർ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. കുക്കിംഗ് ക്രീം ആയതുകൊണ്ട് അത് തിളച്ചാലും കുഴപ്പമില്ല, പിരിയൊന്നുമില്ല. പിന്നെ നന്നായി തിളക്കട്ടെ. തിളയ്ക്കുമ്പോൾ നമുക്ക് ഉപ്പ് കുരുമുളക് എല്ലാം നോക്കാം. ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ടും ഭംഗി വരുത്തണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെറുത് ചെറുത് ചെറുതായിട്ട് ബ്രോക്കലിനെ മുറിച്ചിട്ട് ബട്ടറിൽ സോട്ടേ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ സെർവ് ചെയ്യാനിടാം. പക്ഷേ ഇങ്ങനെയാണ് റെസ്റ്റോറൻറ്റ്സിലൊക്കെ സെർവ് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് തിളക്കട്ടെ. അപ്പോൾ സ്ലോലി വെച്ചിട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുക്കിംഗ് ക്രീം ഒഴിക്കുന്നത് കൊണ്ട് പെരിയില്ല, നല്ല ക്രീമി ആയിട്ട് നല്ല സൂപ്പറായിട്ടുള്ള സൂപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒന്ന് ഉപ്പ് നോക്കണം, പെപ്പർ ഇട്ട് കൊടുക്കണം. ഓക്കെ, എനിക്ക് ഉപ്പ് മതി. ഇനി നമുക്ക് പെപ്പർ ഇട്ട് കൊടുക്കാം, ലേശം പെപ്പർ. ഞാൻ ലേശം ഇട്ട് വയ്ക്കും.
അവരവർക്ക് വേണ്ടതിനനുസരിച്ചിട്ട് ചില്ലി ഫ്ലേക്സോ പെപ്പറോ അവരവർക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ചിട്ട് സെർവ് ചെയ്യുമ്പോൾ അവർക്ക് കഴിക്കാം. ഇതിൻ്റെ മുകളിൽ ബ്രെഡോ അങ്ങനത്തെ ഒരു വിധത്തിലുള്ള ആർഭാടങ്ങളും ആവശ്യമില്ല. ഇത്ര മാത്രം ആക്കിയാൽ മതി. നോക്കൂ, ഇതാണ് കൺസിസ്റ്റൻസി. ദ ക്രീം ഓഫ് ബ്രോക്കലി എന്ന് പറയുന്ന സൂപ്പ് റെഡിയായി കണ്ടോ. ഓക്കെ, അപ്പം നമുക്കിത് സെർവ് ചെയ്യാം. ഞാൻ പനീർ ഫജിറ്റാസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ പറയുക, ഞാൻ കാണിച്ചു തരാം ഇൻഡിവിജ്വലായിട്ട്. നല്ല സൂപ്പർ ഫില്ലിംഗ് ആണ്. ഇങ്ങനെയല്ലേ നമ്മൾ പല കാര്യങ്ങൾ പഠിക്കുക അല്ലേ. അപ്പോൾ ഒരു റോൾ. നമ്മുടെ ഫജീറ്റാസും റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ അതും കൂടി സെർവ് ചെയ്താൽ പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ക്രീം ഓഫ് ബ്രോക്കലി സൂപ്പ്. അപ്പോൾ കഴിക്കട്ടെ. ക്രീം ഓഫ് ബ്രോക്കലി സൂപ്പറായിട്ട് എങ്ങനെയുണ്ട്? ആ, കഴിച്ചത് തന്നെയല്ലേ, നന്നായിട്ടേ. ഇതിൻ്റെ പേര് പറയൂ, ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നില്ലേ. പ്രസീത. പ്രസീത അല്ല, പ്രവിത. ഫജീറ്റ എഴുതി പഠിച്ചിട്ട് നാളെ പറഞ്ഞു കേട്ടോ. പനീർ, പനീർ ഇല്ലേ, അല്ല ഏത് കണ്ട ഡിഷ്? മെക്സിക്കൻ. അപ്പോ ഇനി അടുത്ത വ്യാഴാഴ്ച വേറൊരു സൂപ്പ് വരും. നാട്ടിൽ പോയിട്ട് ഫജീത്ത ഉണ്ടാക്കണം കേട്ടോ. ബ്ലാക്കോട്ട് പോയിട്ട് ഉള്ളില് പോയി, എനിക്ക് അമ്മയെ വിശ്വാസേ ഇല്ല. എന്താ പറയുക, ചിലപ്പോൾ ഉള്ളിൽ ഉരുളക്കിഴങ്ങ് ഉപ്പേരിയോ അമ്മരക്ക് ഉപ്പേരിയൊക്കെ വെച്ചറിയ. എന്താ ഉള്ളില് നിങ്ങൾ കഴിക്കണം നിങ്ങൾക്ക് അറിഞ്ഞാലല്ലേ അച്ഛേ. കണ്ടിട്ടില്ലല്ലോ. ഫജീത്ത എങ്ങനെയുണ്ട്? സൂപ്പർ. സൂപ്പ് ഇഷ്ടമായില്ലേ? ഇത് നമ്മൾ എപ്പോഴും ഉണ്ടാക്കണം തന്നെ. എല്ലാവർക്കും നമ്മൾ ഉണ്ടാക്കിയ സൂപ്പൊക്കെ ഇഷ്ടമായി ഇത്രമ്മേ. ആ, അപ്പോൾ എല്ലാം വേണം പറഞ്ഞിട്ടുണ്ട്. ഓ, റെസിപ്പി. ആ, അപ്പോൾ ഞാൻ ഓരോ വ്യാഴാഴ്ച ഇടാൻ വിചാരിക്കും. നമ്മൾ ഉണ്ടാക്കിയ സൂപ്പുകളൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കാം. പിന്നെ അതിനുശേഷം എല്ലാം ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുതിയത് ഇടുന്നത് എടുക്കാമല്ലോ സൂപ്പുകൾ. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിക്കാം. ഓക്കെ, till then take care and bye bye. Ta-ra-ra-ta-ra-ra-ra, dum ta-ra-ra-ta-ra-ra-ra, dum ta-ra-ra-ta-ra-ra-ra, Vinny's Kitchen.